പാർലമെന്റിലേക്ക് പോകണം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉത്തർപ്രദേശിലെ സംഭലിലേക്ക് എത്തുന്നുവെന്നതാണ് ഇവരുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ. ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയിൽ വലിയ പോലീസ് സന്നാഹമാണുള്ളത്. ബാരിക്കേഡുകൾ നിരത്തി, പോലീസ് റോഡ് തടഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ കടത്തിവിടില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഗാസിയാർപൂർ അതിർത്തിയിൽ നിന്ന് അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നോ? നേതാക്കൾ ഒരു തരത്തിലും കടത്തിവിടില്ല എന്ന ഉറച്ച നിലപാടിലാണോ പോലീസ്? അങ്ങനെയെങ്കിൽ എന്താകും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ തീരുമാനം അടുത്ത നീക്കം? രാഹുൽ ഗാന്ധി അതിർത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അർജുൻ, തുടരാം. നേതാക്കൾ വീട്ടിൽ നിന്ന് അല്പം മുൻപാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒരു അരമണിക്കൂറിനകം തന്നെ അവർ ഗാസിപ്പൂർ അതിർത്തിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ വലിയ ഗതാഗത കുരുക്കുണ്ട്. ഏകദേശം 3 കിലോമീറ്ററോളം തന്നെ നീളത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് നിലവിൽ എന്തായാലും ഇവിടെ ഗാസിപ്പൂർ അതിർത്തിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല സ്വീകരിക്കാൻ വേണ്ടി, നേതാക്കളെ സ്വീകരിക്കാൻ വേണ്ടി വലിയ തോതിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്നുണ്ട് വലിയ തോതിൽ, അതായത് ഏകദേശം 1000-ന് അടുത്ത് പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് കടുത്ത സുരക്ഷാ മാർഗം ആണ് ഉത്തർപ്രദേശ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്നു. പോലീസിൻ്റെ വലിയ ബസ്സുകൾ റോഡിന് കുറുകെ ഇട്ടിരിക്കുന്നു. ഈ വഴി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലേക്ക്, പ്രത്യേകിച്ചും മീററ്റിലേക്കും ഗാസിയാബാദിലേക്കും എല്ലാം തന്നെ പോകുന്ന പ്രധാന അതിർത്തി പാതയാണ്. ഇവിടെ ഓരോ വാഹനങ്ങളെയും പരിശോധിച്ചുകൊണ്ട്, അകത്തുള്ള ആൾക്കാരെ പരിശോധിച്ചുകൊണ്ടാണ് ഓരോരോ വാഹനങ്ങളെ പോലീസ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഈ 2 കിലോമീറ്റർ നീളത്തിൽ ഗതാഗത കുരുക്കുള്ള ഈ ഗാസിപ്പൂർ അതിർത്തിയിലെ ഉത്തർപ്രദേശ് ഗേറ്റിലേക്കാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും അമേഠി എം പി ആയിട്ടുള്ള കെ എൽ ശർമ്മയും അടക്കമുള്ള നേതാക്കൾ എത്തുന്നത്. തടയുമെന്നുള്ള കാര്യം തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഗൗതം ബുദ്ധ നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഗാസിപ്പൂർ അതിർത്തി വരുന്നത്. ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗാസിയാബാദ് ഉണ്ട്, അതിനുശേഷം അമ്രോഹയുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും അവസാനമാണ് ഈ സംഭൽ എത്തുന്നത്. ഈ വഴിയിലെല്ലാം തന്നെ വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ അതിർത്തി പോലും താണ്ടാൻ അനുവദിക്കില്ല രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്, സമ്പൽ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. സമ്പൽ അതിർത്തിക്കുമൊക്കെ 100 കിലോമീറ്ററിന് മുൻപേ രാഹുൽ ഗാന്ധിയെ തടയുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഈ പോലീസുകാർക്കും ഭരണകൂടത്തിനും നിലവിൽ എന്തായാലും ഉള്ളത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഇങ്ങോട്ടെത്തും. പക്ഷേ സമ്പലിലേക്ക്, അതായത് സമ്പലിലുള്ള ആ അക്രമത്തിൻ്റെ ഇരകളെ കാണുക എന്നുള്ളത് തങ്ങളുടെ അവകാശമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലെന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ നാടകീയ സംഭവങ്ങൾ.